നമസ്കാരം. മാസ്ക് എടുത്താകാം. നമസ്കാരം. സംസാരിക്കുന്നത് കൊറോണയെക്കുറിച്ചാണ്. ലോകം മുഴുവൻ കൊറോണ ഭീതിയിലാണ്. ഭീതി എന്ന് പറഞ്ഞാൽ പോരാ, അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ജീവിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം കൊറോണയിലൂടെയാണ്, അല്ലെങ്കിൽ കൊറോണയെക്കുറിച്ചാണ്. ഇത്രയധികം ഭീകരമാവാൻ എന്താണ് കാരണം എന്ന് പരിശോധിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൊതുവായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അതാണ് ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കൊറോണ മാത്രം ബാധിച്ച് എത്ര പേർ ഈ ലോകത്ത് മരണപ്പെട്ടു? നമ്മൾ മീഡിയകൾ, പത്രങ്ങൾ, എന്തിനധികം നമ്മുടെ മൊബൈൽ ഫോൺ പോലും നമുക്കെടുത്ത് ചെവിയിൽ വെക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത്രത്തോളം ഭീകരമായി നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ മരണത്തിൻ്റെ കണക്കുകളാണ്. എത്ര പേർ മരിച്ചു എന്നതിലുപരി എത്ര പേർ മരിക്കണം എന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് പോലെയാണ് നമ്മൾ വാർത്തകൾ കാണുന്നത്. എത്ര പേർ രക്ഷപ്പെട്ടു എന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ എത്ര പേർ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചു വരുന്നു എന്നതിനെക്കുറിച്ചോ, എത്ര പേർക്ക് ബാധിച്ചിട്ടില്ല എന്നതിനെക്കുറിച്ചോ ഒന്നും ചർച്ചയില്ല. ഇവിടെ മരണസംഖ്യ എത്രത്തോളം പെരുപ്പിച്ച് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം പെരുപ്പിച്ച് കാണിക്കാനുള്ള ഒരു ത്വരയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ സമൂഹത്തിൽ ആകമാനം ഒരു ഭീതി സൃഷ്ടിക്കുന്നതാണ് ഇത്രയും ഒരു വലിയ ഒരു മഹാമാരി ഇത്രയും വലുപ്പമായി മാറിയത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. മീഡിയകളിലെ സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക കൊറോണ ഇത്രയധികം ആൾക്കാരെ കൊന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ കൊറോണ എന്ന രോഗം മാത്രം ബാധിച്ചുകൊണ്ട് എത്ര പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, മരിച്ച വ്യക്തികളിൽ വളരെയധികം പേർക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്നു എന്ന്. ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മരിച്ചതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അദ്ദേഹം കൊറോണ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ആ രോഗിയെ കൊറോണ ബാധിച്ച് മരിച്ച ലിസ്റ്റിലാണ് ഇന്ന് പെടുത്തുന്നത്. ഇങ്ങനെയാണ് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മരണത്തിൻ്റെ കണക്കോ അല്ലെങ്കിൽ മരിക്കാനുള്ളവരുടെ കണക്കോ അല്ല, എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചാണ്. സത്യത്തിൽ ഇവിടെ ചെറിയൊരു കണക്കെടുപ്പ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം നമുക്ക് തന്നെ കിട്ടും. നമ്മുടെ പ്രവാസികൾ അവിടെ വളരെ കഷ്ടത്തിലാണ്. കൊറോണ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊറോണ പോസിറ്റീവായ നല്ലൊരു ശതമാനം രോഗികൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരമോ അല്ലാതെയോ, വിദേശത്ത് നല്ല രീതിയിൽ മരണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ, അതേ പ്രവാസികൾ ഇവിടെ എത്തുമ്പോൾ അവർ രക്ഷപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും വൈറസിന് ചികിത്സ ലഭ്യമല്ല എന്നിരിക്കെ പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ വിദേശത്ത് ജീവിക്കുന്ന മലയാളികൾ കൊറോണ ബാധിച്ച് മരിക്കുകയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തുമ്പോൾ ഇവിടെ അത് രക്ഷപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അധികം പഠനം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നിൽക്കുമ്പോൾ, അതായത് പ്രവാസ ലോകത്തോ വിദേശത്തോ നിൽക്കുമ്പോൾ അവർ സുരക്ഷിതരല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നു. നേരെ മറിച്ച് ഇവിടെ എത്തുമ്പോൾ, നമ്മുടെ നാട്ടിലെത്തുമ്പോൾ, ജനിച്ച നാട്ടിലെത്തുമ്പോൾ അവർ സുരക്ഷിതരാണ് എന്നൊരു ആശ്വാസം അവർക്കുണ്ടാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം നമ്മുടെ മനസ്സ്, ഇമോഷൻ, അതാണ് നമ്മുടെ ഒന്നാമത്തെ വില്ലൻ. കൊറോണയെ സംബന്ധിച്ച് ആ രോഗാണുവിനേക്കാളും വില്ലൻ നമ്മുടെ ഇമോഷനാണ്. എത്രത്തോളം ഒരാൾ പേടിക്കുന്നുണ്ടോ അത്രത്തോളം അയാൾക്ക് അപകടമാണ്. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. കാരണം ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി, അയാൾ സിംപ്റ്റംസിന് മാത്രം ചികിത്സിക്കുന്നവരാണ്, ചികിത്സ സ്വീകരിക്കുന്ന ആളാണ്. അല്ലാതെ കൊറോണ എന്ന മാരക രോഗാണുവിന് ഒരു ചികിത്സയും ഇതുവരെ ഇല്ല, മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, വാക്സിനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചികിത്സയിലാണ് അവരിവിടെ ഭേദപ്പെടുന്നത്? ആശ്വാസമാണ്. അപ്പോൾ നാട്ടിലെത്തിയ ഒരു ആശ്വാസം അവരുടെ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ്, പേടി അങ്ങോട്ട് ഒഴിവാക്കുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കുന്ന പേടി മാറ്റി നിർത്തി ആശ്വസിക്കുക എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഒരു രോഗിയിൽ ഒന്നിലധികം ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരിക്കാം, ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. പല പല രോഗങ്ങളും പേര് നടക്കുന്നവരുണ്ട്, അപ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഉണ്ട്. പക്ഷേ ഒരു കൊറോണ പോസിറ്റീവ് ആവുന്ന സമയത്ത് തൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് ആ രോഗി ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് മറ്റു രോഗങ്ങൾ തലപൊന്തിക്കുകയും അതിലൂടെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അമ്പലത്തിലൂടെ നടക്കുന്ന, അത് കാവിലൂടെ നടക്കുന്ന ആരോ ആയിക്കോട്ടെ, ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വസ്തു നട്ടപ്പാതിരേക്ക് രാത്രി പോകുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് മുന്നിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾക്ക് ബോധം കെടും, അല്ലെങ്കിൽ അയാളുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ പേടിൻ്റെ ഒരു അവസ്ഥയാണ്. അതേ അവസ്ഥയാണ് ഇന്ന് കൊറോണയെ സംബന്ധിച്ച് ഓരോ വ്യക്തിയിലേക്കും ലോകം കുത്തിവെക്കപ്പെടുന്നത്. ഓരോ പൗരനും അതനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ, പണ്ടും ഇതേപോലെ മാരക രോഗാണുക്കൾ നമ്മുടെ ലോകത്ത് വന്നിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ പ്രചാരം കൊടുത്തിരുന്ന ഒരു അണുവിനെ നമുക്കെല്ലാവർക്കും അറിയാം, HIV.
ഇന്ന് നമ്മൾ അതിനോടൊപ്പം ജീവിക്കാൻ പഠിച്ചു പല പല രോഗങ്ങൾ വന്നു അതിനോടൊപ്പം നമ്മൾ ജീവിക്കാൻ പഠിച്ചു ഇപ്പോ കൊറോണ നമ്മൾ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു ഭീകരാന്തരീക്ഷം കഴിഞ്ഞിട്ട് ഇപ്പോ എണ്ണം കൂടി വരുന്നെങ്കിലും നമ്മൾ അതിനോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നു ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കൊറോണ എന്ന രോഗാണുവിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് പൊതുവിപണിയിൽ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളിലും ഇത് കൊറോണയെ പ്രതിരോധിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൊറോണ മുമ്പും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ രൂപപരിണാമം വന്നിട്ടുള്ള COVID-19 എന്നുള്ള ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഭീകരമായിട്ട് കാണുന്നത് അപ്പോൾ കൊറോണയല്ല വില്ലൻ ഈ COVID-19 എന്ന ഈ ഒരു അവസ്ഥയാണ് പക്ഷെ ഈ അവസ്ഥയെ നമുക്ക് പ്രതിരോധിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ അതിന് ഉൾക്കൊള്ളുക എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ ഫിയർ നമ്മൾ പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കുക നമ്മൾ അതിനെ അതിജീവിക്കാൻ പഠിക്കുക ഇനി ഒരു പക്ഷേ നമുക്ക് കൊറോണ പോസിറ്റീവായി എന്ന് കരുതുക നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് രോഗങ്ങൾ അധികരിക്കാതെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നമ്മൾക്ക് അതിനെ പ്രതിരോധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അതിനോടൊപ്പം ജീവിക്കാൻ പഠിക്കുക അതിന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ആരോഗ്യ സംവിധാനങ്ങൾ നമുക്ക് നിഷ്കർഷിച്ച് തന്നിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുക അത് അവലംബിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പകരാതിരിക്കാൻ നമുക്ക് നോക്കാം പകർന്നാൽ തന്നെ നമ്മളതിനെ പേടിച്ച് അതിനെ വഷളാക്കാതെ അതിനെ നിയന്ത്രിച്ച് അതിൽ നിന്ന് മോചനം നേടാനുള്ള വഴി നോക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഭീകരമായ ഒരു അന്തരീക്ഷം ഭീതിദായകമായ ഒരു അവസ്ഥ മാറണം നമ്മൾ മീഡിയകളൊക്കെ മാറി ചിന്തിച്ചേ പറ്റൂ മാറി ചിന്തിക്കാതിരുന്നാൽ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് മനസ്സിൽ പേടിപ്പെടുത്തുന്നതിന് പകരം ആശ്വാസത്തിൻ്റെ കണക്കുകൾ പറയണം ഓരോ ദിവസം സുഖപ്പെട്ടു വരുന്ന കണക്കുകൾ പറയണം ഓരോ ദിവസവും ചികിത്സ കിട്ടുന്ന കണക്കുകൾ പറയണം മറുനാട്ടിൽ നിന്ന് ഈ നാട്ടിൽ വന്ന ആശ്വാസ കണക്കുകൾ പറയണം അതിന് പകരം മരണത്തിൻ്റെ കണക്കുകൾ പെരുപ്പിച്ചു കൂട്ടുന്നത് പറച്ചിൽ നിർത്തണം അത് നിർത്തിയാൽ മാത്രമേ ഇന്നത്തെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ശാന്തി വരുള്ളൂ അങ്ങനെ ശാന്തി വന്നാൽ മാത്രമേ അവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലാതെ നമ്മൾ ഈ മാസ്കോ അതല്ലെങ്കിൽ സാനിറ്റൈസറോ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ രോഗത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല അതിനെ അതിജീവിക്കാനും കഴിയില്ല നമ്മുടെ മനസ്സ് പേടിയിൽ നിന്ന് മുക്തമാകുക അതിനോടൊപ്പം തുടരാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഏതായാലും നമ്മുടെ ആരോഗ്യ സംവിധാനവും നമ്മുടെ സർക്കാർ സംവിധാനവും എല്ലാം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മനസ്സ് നമ്മൾ എന്തായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ഈ രോഗത്തോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് ഇതിനെ പ്രതിരോധിക്കാനും നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാനും നമുക്ക് കഴിയണം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു.